എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കോർക്ക് പി എ 700 എന്ന കീബോർഡിൽ ഒരു റിതം സെലക്ട് ചെയ്തതിന് ശേഷം ടോൺ ബാങ്കിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ടോൺ സെലക്ട് ആകുന്നു. അതെങ്ങനെ ഓട്ടോമാറ്റിക്കായി ടോൺ സെലക്ട് ആകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കീബോർഡിൻ്റെ വലതുവശത്ത് താഴെയായിട്ട് 9 ബട്ടണുകളുണ്ട്. അത് 9 ടോണിൻ്റെ ബാങ്കുകളാണ്. ആ ഒരു ബട്ടണിനകത്ത് തന്നെ, ഒരു ബാങ്കിനകത്ത് തന്നെ കുറേ ടോൺസുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിനാദ്യം തന്നെ നമുക്കൊരു റിതം സെലക്ട് ചെയ്യാം. റിതം പ്ലേ ചെയ്യുക. ആ റിതത്തിൽ 4 ടോൺസ് സേവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഒരു ടോൺ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ടോൺ വായിക്കാൻ അടുത്ത ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നാദസ്വരം, അടുത്ത ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ, അങ്ങനെ ഓരോ ടോണും ഓട്ടോമാറ്റിക്കായി സെലക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഓട്ടോമാറ്റിക്കായി സെലക്ട് ആകുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാം, അതെങ്ങനെ ഓപ്ഷൻ എടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. കീബോർഡിൻ്റെ ഇടത് സൈഡിലായിട്ട് മുകളിലായിട്ട് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ജനറൽ കൺട്രോൾ എന്ന് പറയുന്ന ബട്ടണിൽ ഞെക്കുക. അതിനുശേഷം തൊട്ട് താഴെയായി ബേസിക് ഇൻ്റർഫേസ് ലോക്ക് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ഇൻ്റർഫേസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. കീബോർഡ് സെറ്റ് ലൈബ്രറി എന്ന് കാണാം. അതിലെ ആ നീല ബട്ടൺ നമ്മൾ ഓഫ് ചെയ്യുക. ഒരു റിതം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ടോൺ മാറ്റുന്ന ബാങ്കിൽ ചെന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാങ്കിൻ്റെ പേജ് മാത്രമേ മാറത്തുള്ളൂ, ടോൺ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. ഓട്ടോമാറ്റിക് ആ സെറ്റ് അത് ക്ലിക്കായി കിടന്നാൽ, നീല ബട്ടണായി കിടന്നാൽ ഓട്ടോമാറ്റിക്കായി ടോൺസ് മാറിക്കൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക് യു.